ഞാൻ ജലീൽ അനിയാസ്. നമ്മൾ സ്റ്റേറ്റ് സിലബസ് ഏഴാം സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് പറഞ്ഞത്. അതിൻ്റെ പാഠഭാഗങ്ങളും ക്വസ്റ്റ്യനും ആൻസേഴ്സും പറഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ആണ്, അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആക്ടിവിറ്റീസ് 5 വരെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇത് 6 മുതൽ ഇങ്ങോട്ട് സെക്കൻഡ് പാർട്ടാനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 6-ാമത്തെ ക്വസ്റ്റ്യൻ ആക്ടിവിറ്റീസ് 6. ദ ബോയി നോട്ടീസസ് എ ഫ്യൂ പ്ലക്കാർഡ്സ് ആൻഡ് പോസ്റ്റേഴ്സ് വിത്ത് ദ സ്ലോഗൻസ് റിട്ടേൺ ബൈ ലവേഴ്സ് ഓഫ് നേച്ചർ. റീഡ് ദ സ്ലോഗൻസ്. അപ്പോൾ എന്താ, പ്രകൃതി സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ച് മുദ്രാവാക്യങ്ങളും കുറച്ച് പ്ലക്കാർഡ്സുകളും പോസ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആ ആൺകുട്ടി ശ്രദ്ധിച്ചു. റീഡ് ദ സ്ലോഗൻസ്. നമുക്ക് ആ മുദ്രാവാക്യമൊക്കെ ഒന്ന് വായിക്കാം. ഫസ്റ്റ് നോക്കി, സേവ് ട്രീസ് സേവ് വാട്ടർ. സേവ് ട്രീസ് സേവ് വാട്ടർ എന്ന് വെച്ചാൽ എന്താ, മരത്തിനെ സംരക്ഷിക്കൂ, അങ്ങനെ നിങ്ങൾക്ക് ജലത്തെയും സംരക്ഷിക്കാൻ പറ്റും. നെക്സ്റ്റ്, സേവ് ട്രീസ് ഹെൽപ്പ് അസ് ബ്രീത്ത്. നിങ്ങൾ മരത്തെ സംരക്ഷിക്കൂ, നിങ്ങൾക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റും. വാട്ട് ഈസ് ദ മെസ്സേജ് കൺവേഡ് ഇൻ ദ എബോവ് സ്ലോഗൻസ്. മേളിൽ കൊടുത്തിരിക്കുന്ന ആ സ്ലോഗൻസിൻ്റെ മീനിങ് എന്താണ്, അതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ആൻസർ: ദ മെസ്സേജ് കൺവേഡ് ഇൻ ദ എബോവ് സ്ലോഗൻസ് ആർ ടു കൺസേർവ് നേച്ചർ. എന്ന് വെച്ചാൽ ആ സ്ലോഗൻ കണ്ടപ്പോൾ നമുക്ക് എന്താ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ നൗ റൈറ്റ് ടു അതർ സ്ലോഗൻസ് ഓൺ ദ നീഡ് ടു കൺസേർവ് നേച്ചർ. മുകളിൽ നമ്മൾ രണ്ട് സ്ലോഗൻസ് കണ്ടില്ലേ, അതുപോലെ തന്നെ അതേ രീതിയിൽ മറ്റ് രണ്ട് സ്ലോഗൻ, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് രണ്ട് മുദ്രാവാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ പാർട്ടിൽ നമ്മൾ എഴുതുന്നത് സേവ് ട്രീസ് സേവ് ലൈഫ്, നമ്മൾ മരത്തെ സംരക്ഷിക്കും, നമ്മുടെ ജീവിതം സംരക്ഷിക്കാമെന്നാണ്. രണ്ടാമത്തേത് ബി പാർട്ട്, പ്ലാന്റ് ട്രീസ് ഗെറ്റ് റൈൻ. എന്ന് വെച്ചാൽ എന്താ, ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് മഴ കിട്ടുമെന്നാണ്. ബി ലുക്ക് അറ്റ് ദ പോസ്റ്റർ എഗെയിൻസ്റ്റ് ഡിഫോറസ്റ്റേഷൻ. മരം മുറിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റർ നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫോറസ്റ്റേഷൻ മീൻസ് മരം മുറിക്കുന്നത്, മരം മുറിക്കൽ. താഴോട്ട് നോക്കിയാൽ പിക്ചർ കണ്ടോ, ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു കൈ സഹായം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ആദ്യത്തെ നോക്കി, സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ സേവ് നേച്ചർ. മരം മുറിക്കുക, അതോടുകൂടി അങ്ങനെ മരം മുറിക്കാതിരുന്നാൽ സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ, മരം മുറിക്കൽ നിർത്തണം, സേവ് നേച്ചർ പ്രകൃതിയെ സംരക്ഷിക്കണം. അപ്പം ആ പിക്ചറിനകത്ത് ഒരു കുട്ടി മരത്തിൻ്റെ മുകളിലിരിക്കുന്നു, ഒരു പെൺകുട്ടി താഴെ ഇരിക്കുന്നു. അടുത്ത പിക്ചർ നോക്കി, ഡു നോട്ട് കട്ട് ട്രീസ്, മരങ്ങളൊന്നും മുറിക്കരുതെന്നാണ് പറയുന്നത്. ആ അതിനകത്ത് എന്താ കാണുന്നത്, കുറച്ച് മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു, കുറച്ച് മരങ്ങൾ വെട്ടിയതിൻ്റെ ആ താഴ്ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ മുകളിൽ ഒരു കോടാലിയും ഇരിക്കുന്നു. നോ ട്രീസ് നോ മാൻ, മരമില്ലെങ്കിൽ മനുഷ്യനുമില്ല. വാട്ട് ഡു യു സീ ഇൻ ദിസ് പോസ്റ്റർ, റൈറ്റ് ഇൻ ദ ബോക്സസ് ഗിവൻ ബിലോ. അപ്പോൾ എന്താണ് ആ പോസ്റ്ററിനകത്ത് നിങ്ങൾ എന്തൊക്കെയാണ് കണ്ടത്, അതെന്തൊക്കെയാണ് താഴെ തന്നിരിക്കുന്ന ആ ബോക്സിലൊക്കെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിലത്തെ നമ്മുടെ ആ പിക്ചറിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ്, ഫസ്റ്റ് ടൈറ്റിൽ. അപ്പോൾ ആ ബോക്സിൽ ടൈറ്റിൽ എഴുതണം. ടൈറ്റിൽ എന്ന് വെച്ചാൽ ഹെഡിങ്. എന്താണ് ഹെഡിങ്? ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്, അതാണ് ടൈറ്റിൽ. മീനിങ് നമ്മൾ ആ പിക്ചറിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ, ആ മുകളിൽ തന്നിരിക്കുന്ന പിക്ചറിൻ്റെ വിവരണങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നോക്കാം. എ ബോയ് ഇൻ ദ ട്രീ ആൻഡ് എ ഗേൾ ബിഹൈൻഡ് ദ ട്രീ കട്ട് ട്രീസ് ആൻഡ് ആക്സ്. മൂന്നാമത്തെ എന്താണ്, സ്ലോഗൻ. സ്ലോഗൻ എന്ന് വെച്ചാൽ മുദ്രാവാക്യം. സ്റ്റോപ്പ് ഡിഫോറസ്റ്റേഷൻ സേവ് നേച്ചർ. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയും. എന്താണ് ഇൻസ്ട്രക്ഷൻ? ഡു നോട്ട് കട്ട് ട്രീസ്. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ എന്തെഴുതണം? ഡു നോട്ട് കട്ട് ട്രീസ് എന്ന് എഴുതണം. നെക്സ്റ്റ് മെസ്സേജ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു സന്ദേശം എന്താണ് ഇതുകൊണ്ടുള്ളത്? നോ ട്രീസ് നോ മാൻ, അതാണ് അതിൻ്റെ മെസ്സേജ്. ആക്ടിവിറ്റി 7. ഇമാജിൻ ദാറ്റ് ദ നേച്ചർ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഈസ് ഗോയിങ് ടു കണ്ടക്ട് എ പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ ഇൻ കണക്ഷൻ വിത്ത് ദ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. പ്രിപ്പയർ എ പോസ്റ്റർ ഫോർ ദ കോമ്പറ്റീഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? നിങ്ങളുടെ സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നേച്ചർ ക്ലബിൽ ഒരു പോസ്റ്റർ രചനാ മത്സരം നടക്കുന്നുണ്ടോ എന്ന് സങ്കല്പിക്കുക. ആ മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ആൻസർ: Nature is the gift of God. Don't pollute it. Conserve it as your own life. ഇത് ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ എഴുതാം. ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്: Nature is the gift of God. നമ്മളുടെ പ്രകൃതി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്, ഒരു വരദാനമാണ്. Don't pollute it. അത് മലിനീകരിക്കരുത്.
കൺസേർവ് ഇറ്റ് ആസ് യുവർ ഓൺ ലൈഫ്. അത് നിങ്ങളുടെ ജീവിതമായിട്ട് വേണം കാണേണ്ടത്. കാരണം വൃക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതാണ് പറയുന്നത്. ആക്ടിവിറ്റി 8. റീഡ് ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ബോയ് ഇൻ ദ സ്റ്റോറി. ഹൗ ഫാർ ഈസ് ദ റിവർ? ഹൗ ഫാർ ഈസ് ദ റിവർ എന്നുള്ള ആ സ്റ്റോറിയിലെ ആ ആൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. അത് വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതൊന്ന് വായിക്കാം. ഹീ വാസ് എബൌട്ട് 12 ഇയേഴ്സ് ഓൾഡ്, എ സ്റ്റേഡി ബോയ് വിത്ത് അൺടൈഡി ബ്ലാക്ക് ഹെയർ ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. ഹീ ഹാഡ് ഫൈൻ ഫീച്ചേഴ്സ് ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ, but his hands and feet were rough and scratched. He was barefooted, not because he could not afford shoes, but because he liked the feel of warm stones and cool grass. ഇതിൻ്റെ മീനിങ്ങും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഒന്നും ഇപ്പം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ട് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് എ, വാട്ട് ആർ ദ വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ബോയ്? ആ ബോയെ പറ്റി വിവരിക്കുന്ന എന്തൊക്കെ വേർഡുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്? ഫസ്റ്റ് നോക്കി, ഫിസിക്. ഫിസിക് എന്ന് വെച്ചാൽ എന്താ? ശരീരഘടന. അതെങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? അതെങ്ങനെയുണ്ട്? സ്റ്റേഡി, കെൽപ്പുള്ള എന്നാണ്. രണ്ടാമത്തെ നോക്കി, ഹെയർ. ഹെയറിനെ വിശേഷിപ്പിച്ചിരിക്കുന്ന ഏത് രീതിയിലാണെന്നാണ്. അൺടൈഡി ബ്ലാക്ക് ഹെയർ, ഇത് വൃത്തിയൊന്നുമില്ലാതെ മുടി ഇങ്ങനെ കിടക്കുന്ന, അതിനാണ് അൺടൈഡി ബ്ലാക്ക് ഹെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐസ്, ഷൈനിങ് ബ്ലാക്ക് ഐസ്, നല്ല തിളങ്ങുന്ന കറുത്ത കണ്ണുകളെന്ന് വരും. നെക്സ്റ്റ് സ്കിൻ, ക്ലിയർ ബ്രൗൺ സ്കിൻ, ക്ലിയർ ഒരു ബ്രൗൺ സ്ക്രീനാണ്. അടുത്ത ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, അതിന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? റഫ് ആൻഡ് സ്ക്രാച്ച്ഡ്, പരുക്കനും പോറലൊക്കെ ഉള്ളതൊക്കെ ആയിട്ടുള്ള ആ ഒരു കാലിൻ്റെ ഉപ്പൂറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുതന്നെയാണ് സംഭവം. ആക്ടിവിറ്റി 9. ഹിയർ ഈസ് എ ലെറ്റർ റിട്ടേൺ ബൈ അനുഷ്ക. റീഡ് ആൻഡ് ഫൈൻഡ് ഹൗ അനുഷ്ക ഹാസ് ഓർഗനൈസ്ഡ് ഹെർ ലെറ്റർ. ഇവിടെ അനുഷ്ക ഒരു ലെറ്റർ എഴുതിയിരിക്കുകയാണ്. അത് വായിച്ചിട്ട് അവൾ എങ്ങനെയാണ് ആ ലെറ്റർ എഴുതിയിരിക്കുന്നത്, അതാണ്. അപ്പോൾ നിങ്ങളൊരു ലെറ്റർ എഴുതുന്നത് ഏത് രീതിയിലാണ് എഴുതേണ്ടത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം സെൻഡേഴ്സ് അഡ്രസ്സ്, ഡേറ്റ്, സല്യൂട്ടേഷൻ, ബോഡി ഓഫ് ദ ലെറ്റർ, ക്ലോസിംഗ്, സിഗ്നേറ്ററി. ആദ്യം സെൻഡേഴ്സ് അഡ്രസ്സ്, നിങ്ങളാണ് ലെറ്റർ എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും. അപ്പോൾ ഇവിടെ ആരാണ് ലെറ്റർ എഴുതിയത്? അനുഷ്ക. അനുഷ്ക ഗോൾഡൻ ഹിൽസ് പ്രസ് റോഡ് ഗോവ. അവൾ ഗോവയിൽ നിന്നാണ് ലെറ്റർ എഴുതുന്നത്. അടുത്ത ഡേറ്റ് June 16, 2014, June 16, 2014. അടുത്തത് സല്യൂട്ടേഷനാണ്. ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? ഡിയർ അമ്മു, അമ്മുവിനാണ്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഐ റീച്ച്ഡ് ഗോവ വിത്ത് മൈ പാരൻസ്, ഞാൻ എൻ്റെ രക്ഷകർത്താക്കൾക്കൊപ്പം ഗോവയിലെത്തി. വി ആർ സ്റ്റേയിങ് ഇൻ എ റിസോർട്ട്, ഞങ്ങൾ ഇവിടെ ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. ദ വെദർ ഹിയർ ഈസ് റിയലി ഗുഡ്, ഇവിടുത്തെ കാലാവസ്ഥ വളരെ നല്ലതാണ്. വി ആർ പ്ലാനിങ് ടു ഗോ ടു ദ ബീച്ച് ആൻഡ് ദ ചർച്ച് ടുഡേ, ഇന്ന് ഞങ്ങൾ ബീച്ചിൽ പോകാനും ചർച്ചിൽ പോകാനുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. I will send you the snaps after visiting all the places. ഞങ്ങളെ എല്ലാ പ്ലേസും എല്ലാ സ്ഥലത്തും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. I wish you were also with me. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. അതാണ് ബോഡി ഓഫ് ദ ലെറ്റർ. ഈ നെക്സ്റ്റ് നോക്കി, ക്ലോസിങ്. അപ്പോൾ ഇത്രയൊക്കെ എഴുതിയിട്ട് ലെറ്റർ ക്ലോസ് ചെയ്യാൻ, റിഗാർഡ്സ് ടു ഓൾ അവർ ഫ്രണ്ട്സ് ദേ ആർ, എല്ലാ കൂട്ടുകാരോടും എൻ്റെ അന്വേഷണം പറയണം, ഞാൻ തിരക്കിയെന്ന് പറയണം. സി യു സൂൺ, നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ, വിത്ത് റിഗാർഡ്സ് എസ് ഡി. എസ് ഡി എന്താ? സിഗ്നേച്ചർ എന്നുള്ളതാണ് അനുഷ്ക. നമ്മുടെ ഹൗ ഫാർ ഈസ് ദ റിവറിലെ ബോയ്, ആ കുട്ടി, ആ ആൺകുട്ടി റിവറ് കണ്ടതിന് ശേഷം അവൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അവനൊരു സ്റ്റോ അവൻ്റെ ഒരു ലെറ്റർ അവൻ്റെ ഫ്രണ്ടിന് എഴുതുകയാണ്. നിങ്ങൾ അതൊന്ന് സങ്കല്പിച്ച് ലെറ്റർ എഴുതാൻ ശ്രമിക്കണം. ആദ്യം നമ്മൾ ആ അനുഷ്ക ലെറ്റർ എഴുതിയില്ലേ, അതേ രീതിയിൽ നിങ്ങളൊന്ന് എഴുതാൻ ശ്രമിക്കണം. ആക്ടിവിറ്റി 10. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പ്രിപ്പയർ എ മാഗസിൻ ഓൺ ദ ടോപ്പിക് സേവ് പ്ലാനറ്റ് എർത്ത്. യു ക്യാൻ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഐറ്റംസ് ഇൻ യുവർ മാഗസിൻ. നിങ്ങളൊരു മാഗസിൻ തയ്യാറാക്കുകയാണ്. അതിൻ്റെ ടോപ്പിക് എന്താണ്? സേവ് പ്ലാനറ്റ് എർത്ത്, ഭൂമിയെ സംരക്ഷിക്കണം അല്ലെ, ഭൂമിയെ രക്ഷിക്കണം. ആ രീതിയിലൊരു മാഗസിനാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അത് നോക്കണം.
അതിനെന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? പോയംസ്, പോസ്റ്റേഴ്സ്, സ്റ്റോറീസ്, സ്ലോഗൻസ്, റിഡിൽസ്, ഡിസ്ക്രിപ്ഷൻസ്, പെയിൻറ്റിങ്സ്, ക്വാഡ്സ്, വേർഡ് പസിൽസ്, കവിതകളും പോസ്റ്റേഴ്സും കഥകളും മുദ്രാവാക്യങ്ങളും കടങ്കഥകളും ചിത്രരചനയും കോഴ്സും വേർഡ്സ് പസിലും എല്ലാം ഉൾപ്പെടുത്താം. നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങളത് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ആക്ടിവിറ്റി 11 സിനോണിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സിനോണിം എന്താണെന്ന് നോക്കാം. എ വേർഡ് ഓർ ഫ്രൈസ് വിച്ച് ഹാസ് ദ സെയിം ഓർ നിയർലി ദ സെയിം മീനിങ് ആസ് ദാറ്റ് ഓഫ് അനദർ വേർഡ്. അതായത് ഒരു വേർഡ് തന്നിട്ട് അതിനെ മാച്ച് ചെയ്യുന്ന, അതായത് സെയിം അർത്ഥമുള്ള രണ്ടോ മൂന്നോ നാലോ ഒക്കെ വേർഡുകൾ, അതാണ് സിനോണിം എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 11 നോക്കിയേ. 11 ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഫൈൻഡ് ദ വേർഡ്സ് ദാറ്റ് കൺവേ ദ സെയിം ഐഡിയ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇവിടെ എന്താ, വാക്ക് എന്നതാണ് തന്നിരിക്കുന്നത്. അതിന് നാല് മീനിങ് ഉണ്ട്. അതിൽ രണ്ടെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് മാർച്ച്, സ്ട്രൈഡ്. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? മാർച്ച്, സ്ട്രൈഡ്. ഇനി രണ്ടെണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. അതെന്തൊക്കെയാ? ജോഗ്, സ്റ്റെപ്പ് ഔട്ട്. ജോഗ്, സ്റ്റെപ്പ് ഔട്ട്. നെക്സ്റ്റ് നോക്കിയേ, സ്റ്റോപ്പാണ് തന്നിരിക്കുന്നത്. സ്റ്റോപ്പിൻ്റെ നാല് മീനിങ്. ഒന്ന് ഫിനിഷ്, കിറ്റ്, എൻഡ്, പോസ്. അങ്ങനെ നാലെണ്ണം. നെക്സ്റ്റ് എന്താണ്? ആസ്ക്. അതിൻ്റെ നാല് മീനിങ്. എൻക്വയർ, ഇംപ്ലോർ, എൻറീച്ച്, ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഡിസൈഡ്. ഡിസൈഡിൻ്റെ നാല് മീനിങ്, കൺക്ലൂഡ്, ഫൈനലൈസ്, ഫിക്സ്, ഡിറ്റർമൈൻ. സിനോണിമ ഒരു വേർഡിന് തന്നെ പല മീനിങ് അതിനെ മാച്ച് ചെയ്യുന്ന പല വേർഡുകളുണ്ടാകാം. നിങ്ങൾക്ക് വേറെ അറിയാമെങ്കിൽ അതും എഴുതാം. ആക്ടിവിറ്റി 12. എ ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെ കിടക്കുന്ന ആ സെൻറ്റൻസൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. എ ദ ബോയ് വാക്ക്ഡ് എലോങ് ദ പാത്ത്. ആൺകുട്ടി ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നു. ബി ദ സ്റ്റേഡി ബോയ് വാക്ക്ഡ് എലോങ് ദ സ്റ്റോണി പാത്ത്. ആ വഴിയിൽ കൂടി ആ കുട്ടി കല്ലൊക്കെ നിറഞ്ഞ വഴിയിൽ കൂടി ആ സ്റ്റേഡി ബോയ് ഇങ്ങനെ നടന്നു. സി ദ യങ് ബെയർഫൂട്ട് സ്റ്റേഡി ബോയ് വാക്ക്ഡ് എലോങ് ദ സ്റ്റോണി പാത്ത്. ആ യങ് ബെയർഫൂട്ട് സ്റ്റേഡി ബോയ്, ആ കൊച്ചെറിയ ആ കാലിൽ ചെരുപ്പൊന്നും ബെയർഫൂട്ടഡ്, ചെരുപ്പില്ലാതെയൊക്കെ ആ ആൺകുട്ടി ഇങ്ങനെ ആ സ്റ്റോണി പാത്തിലൂടെ ആ കല്ലൊക്കെ നിറഞ്ഞ വഴിയിലൂടെ ഇങ്ങനെ നടന്നു. അതിനകത്ത് ഒന്നാമത്തത് നോക്കി. വിച്ച് സെൻറ്റൻസ് ടെൽസ് യു മോർ എബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ ബോയ്. ഇതിനകത്ത് എ ബി സി ഉണ്ടല്ലോ, ഇതിനകത്ത് ഏത് സെൻറ്റൻസിലാണ് ആ ആൺകുട്ടിയെ കുട്ടി പറ്റി കൂടുതൽ, ആ ആൺകുട്ടിയെ പറ്റിയും ആ സ്ഥലത്തെ പറ്റിയും കൂടുതലായിട്ട് പറയുന്നത്? രണ്ടാമത്തത്, സർക്കിൾ ദ വേർഡ്സ് ദാറ്റ് ഗിവ് മോർ ഇൻ ഇൻഫർമേഷൻ. മോർ ഇൻഫർമേഷൻ, അപ്പോൾ അതിനകത്ത് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന വേർഡുകളൊക്കെ ഒന്ന് സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിച്ച് സെൻറ്റൻസ് ടെൽസ് യു മോർ എബൌട്ട് ദ പ്ലേസ് ആൻഡ് ദ ബോയ്, ഏത് സെൻറ്റൻസാണ് ആ ആൺകുട്ടിയും ആ സ്ഥലത്തെ പറ്റിയും പറയുന്നത്? അത് സി ആണ്. ദ യങ് ബെയർഫൂട്ട് സ്റ്റേഡി ബോയ് വാക്ക്ഡ് എലോങ് ദ സ്റ്റോണി പാത്ത്. അപ്പോൾ സർക്കിൾ ചെയ്യാം നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. സ്റ്റേഡി, യങ്, ബെയർഫൂട്ടർ, സ്റ്റേഡി, സ്റ്റോണി. സ്റ്റേഡി, യങ്, ബെയർഫൂട്ടഡ്, സ്റ്റോണി, ഈ വേർഡുകളൊക്കെ നമ്മൾ വായിച്ചില്ലേ. ഇതിനെയൊക്കെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ്സ് ആണത്. എന്താണെന്ന് നോക്കി. വേർഡ്സ് വിച്ച് ഡിസ്ക്രൈബ് നൗൺസ് ഓർ പ്രൊനൗൺസ് ആർ ടേംഡ് ആസ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഓർ അഡ്ജക്റ്റീവ്സ്. അതായത് ഇപ്പോൾ ആ ആൺകുട്ടിയെ പറ്റി നമ്മൾ അവനെ ഒരു നാമവിശേഷണമാണ് അഡ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ. എന്താ, നാമത്തെയോ സർവനാമത്തെയോ വിശദീകരിക്കുന്നതിനാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഗ്രാമർ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഹിയർ ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ. റീഡ് ഇറ്റ് കെയർഫുള്ളി. താഴെ കൊടുത്തിരിക്കുന്നത് ഹൗ ഫാർ ഈസ് ദി റിവർ എന്ന സ്റ്റോറിയുടെ കുറച്ച് ഭാഗമാണ്. അത് ഒന്ന് നന്നായിട്ട് വായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊന്ന് വായിക്കാം. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ് ബട്ട് വെരി റിഫ്രഷിംഗ്. ഹവവർ ഇറ്റ് സീംഡ് ടു ഹാവ് ദ എഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ and the dusty path became hotter. The stones coaching the boy's feet. He was sure he had gone halfway. He had walked for over an hour. ഇതെന്താണ്? നമ്മൾ ആ വായിച്ച നമ്മുടെ ആ സ്റ്റോറിയിലെ ഒരു ഭാഗമാണ്. ഇതിൻ്റെ മീനിങ് ഒക്കെ നമ്മൾ ആ സ്റ്റോറി ആ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മീനിങ് ഒന്നും പറയുന്നില്ല.
താഴോട്ട് നോക്കി നൗ പിക്ക് ഔട്ട് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആൻഡ് ദ നെയ്മിംഗ് വേർഡ്സ് ഫ്രം ദ എക്സ്ട്രാക്ട് ആൻഡ് സ്റ്റിക്ക് ദം ഓൺ ദ ബാഗ്സ് ഗിവൻ ബിലോ വൺ ഈച്ച് ഹാസ് ബീൻ ഡൺ ഫോർ യു അപ്പോൾ താഴെ രണ്ട് ബാഗ് തന്നിരിക്കുകയാണ് അതിനകത്ത് ഒന്ന് ഡിസ്ക്രൈബിംഗ് വേർഡ്സും ഒന്ന് നെയ്മിംഗ് വേർഡ്സുമാണ് അതായത് നമ്മൾ പേരായ ശബ്ദത്തിന് നെയ്മിംഗ് വേർഡ്സ് എന്ന് പറയും നൗണിനെയാണ് നമ്മൾ പേരായ ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഒരു കാര്യം പറയുന്നു നെയ്മിംഗ് വേർഡ് എന്ന് വെച്ചാൽ വാട്ടർ അതിനെ പിന്നെ വിവരിക്കുന്ന ഒരു വേർഡ് അതായത് അതിനെ വിശേഷിപ്പിക്കുന്ന ഡിസ്ക്രൈബിംഗ് വേർഡാണ് കോൾഡ് അപ്പോൾ കോൾഡ് വാട്ടർ അപ്പോൾ വാട്ടറിനെ വിശേഷിപ്പിച്ചാണ് എന്ത് കോൾഡ് അപ്പോൾ നെയ്മിംഗ് വേർഡ് വാട്ടറും ഡിസ്ക്രൈബിംഗ് വേർഡ് കോൾഡും ഇനി നെക്സ്റ്റ് നോക്കി നെയ്മിംഗ് വേർഡ് ബോയ്സ് ഫീറ്റ് അതിൻ്റെ ഡിസ്ക്രൈബിംഗ് വേർഡ് എന്താ സ്കോച്ചിങ് നെക്സ്റ്റ് നോക്കി നെയ്മിംഗ് വേർഡ് പാത്ത് അതിൻ്റെ ഡിസ്ക്രൈബിംഗ് വേർഡ് ഡസ്റ്റി ആക്ടിവിറ്റി 13 എ റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പാത്ത് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് ദ വേർഡ്സ് ഇൻ ദ ബോൾഡ് അപ്പോൾ താഴെ തന്നിരിക്കുന്ന ആ ഡിസ്ക്രിപ്ഷന് അതൊക്കെ ഒന്ന് വായിക്കണം അതിനകത്ത് ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന ആ വേർഡുകളൊന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബോൾഡ് എന്ന് വെച്ചാൽ അത് കട്ടിക്ക് എഴുതിയിട്ടുണ്ടല്ലോ നമ്മൾ സാധാരണ എഴുതുന്നതിൽ വ്യത്യസ്തമായിട്ട് നോക്കി ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്ലീപ്ലി ഇൻ ദ വാലി ദെൻ റോസ് ആൻഡ് വെൻഡ് റൗണ്ട് ദ ബിഗ് മൗണ്ടൻ ഇറ്റ് വാസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ബൈ ദ വില്ലേജസ് ദ വുഡ് കട്ടേഴ്സ് മിൽക്ക് മെൻ ആൻഡ് മ്യൂൾ ഡ്രൈവേഴ്സ് ബട്ട് ദെയർ വെയർ നോ വില്ലേജസ് ബിയോണ്ട് ദ മൗണ്ടൻ ഓർ നിയർ ദ റിവർ അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ ബോൾഡായിട്ട് എഴുതിയിരിക്കുന്ന വേർഡുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ മീനിങ് ഒക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കട്ടിക്ക് എഴുതിയിരിക്കുന്നത് ബോൾഡായിട്ട് പാത്ത് ടു ദ റിവർ പാത്ത് ടു എന്നുള്ളത് ആദ്യത്തേത് സെക്കൻഡ് ഇൻറ്റു മൂന്നാമത്തെ നോക്കിയ റൗണ്ട് അടുത്തത് ബൈ നെക്സ്റ്റ് ബിയോണ്ട് അടുത്തത് നിയർ ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്ലീപ്പി അതായത് ആ സെൻറ്റൻസ് നോക്കുക ദ പാത്ത് ടു ദ റിവർ ഡ്രോപ്ഡ് സ്ലീപ്പി വിച്ച് വേർഡ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പാത്ത് ആൻഡ് ദ റിവർ ആ വഴിയെയും ആ പുഴയും തമ്മിൽ ബന്ധിപ്പിക്കാൻ അവിടെ ഏതോ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഏത് വാക്കാണ് ദ വേർഡ് ടു എന്താണ് ബന്ധിപ്പിക്കാൻ ഉപയോഗിച്ച വേർഡ് ടു ആ വാക്കാണ് ടു വേർഡ്സ് ലൈക്ക് ടു ഇൻറ്റു ബിയോണ്ട് എക്സെട്ര ആർ പ്രിപ്പോസിഷൻസ് ടു ഇൻറ്റു ബിയോണ്ട് ഇതൊക്കെയാണ് പ്രിപ്പോസിഷൻസ് അങ്ങനെ മുതലായ വേർഡുകളൊക്കെയാണ് പ്രിപ്പോസിഷൻസ് ബി പാർട്ട് സപ്ലൈ ദ മിസ്സിംഗ് പ്രിപ്പോസിഷൻ ഓൺ ദ സൈൻ ബോർഡ്സ് ഇവിടെ കുറച്ച് സൈൻ ബോർഡ്സ് ആണ് തന്നിരിക്കുന്നത് അതിനകത്തൊക്കെ പ്രിപ്പോസിഷൻ അവിടെ മിസ്സായിട്ടുണ്ട് നമ്മളത് ഫില്ല് ചെയ്യണം പ്രിപ്പോസിഷൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ആദ്യത്തെ ഡു നോട്ട് പാർക്ക് ഡാഷ് ഡബിൾ യെല്ലോ ലൈൻസ് അവിടെ വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ഡു നോട്ട് പാർക്ക് ഓൺ ഡബിൾ യെല്ലോ ലൈൻസ് നെക്സ്റ്റ് ഡോണ്ട് ഡ്രൈവ് ഡാഷ് ദ പാർക്ക് അവിടുത്തെ പ്രിപ്പോസിഷൻ ഇൻ നെക്സ്റ്റ് വാക്ക് ഡാഷ് ദ റൈറ്റ് ഡ്രൈവ് ഡാഷ് ദ ലെഫ്റ്റ് വാക്ക് എലോങ് ദ റൈറ്റ് ഡ്രൈവ് എലോങ് ദി ലെഫ്റ്റ് അവിടെ രണ്ടും വരുന്ന പ്രിപ്പോസിഷൻ എലോങ് ആണ് നെക്സ്റ്റ് കീപ്പ് എവേ ഡാഷ് വൈൽഡ് ആനിമൽസ് കീപ്പ് എവേ ഫ്രം വൈൽഡ് ആനിമൽസ് നെക്സ്റ്റ് ഹൈലി ഇൻഫ്ലേമബിൾ ഹാൻഡിൽ ഡാഷ് കെയർ വിത്ത് കെയർ നെക്സ്റ്റ് ബിവെയർ ഡാഷ് ഡോഗ്സ് ബിവെയർ ഓഫ് ഡോഗ്സ് അതിൻ്റെ സി പാർട്ട് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് പ്രിപ്പോസിഷൻസ് ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗവൺ ഫോർ യു അപ്പോൾ താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അതിനകത്ത് ഈ പ്രിപ്പോസിഷൻ വരുന്ന രീതിയിൽ നമ്മളൊരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗവൺ ഫോർ യു ആദ്യത്തെ ഒരു സെൻറ്റൻസ് നിങ്ങൾക്കതിനകത്ത് തന്നിട്ടുണ്ട് അതെന്താണെന്ന് നോക്കി ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം ആൻ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച് പ്രായമുള്ള ഒരു അച്ഛൻ ഒരപ്പൂപ്പൻ ഒരു ബെഞ്ചിലിരിക്കുന്നു നെക്സ്റ്റ് എ ഗേൾ ഈസ് ഫ്ലൈയിങ് കൈറ്റ്സ് ഒരു പെൺകുട്ടി പട്ടം പറത്തുന്നു എ ബോയ് ഈസ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഹീ ഈസ് റൈറ്റിംഗ് ഇൻ എ ബുക്ക് ഒരു ബോയ് ആ ഗ്രൗണ്ടിൽ ഇങ്ങനെ കിടന്നിട്ട് അവൻ്റെ നോട്ട്ബുക്കിൽ എന്തോ എഴുതുന്നു എ നോട്ടീസ് ബോർഡ് ഈസ് ഹാങ് ഓൺ എ ട്രീ അപ്പോൾ എന്താ ഒരു നോട്ടീസ് ബോർഡ് ആ മരത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു സം ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ ദ ട്രീ കുറച്ച് പക്ഷികളൊക്കെ ആ മരത്തിലിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആക്ടിവിറ്റീസ് പഠിച്ചു കഴിഞ്ഞു അടുത്ത ഒരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക് യു